കോർഡിനേഷൻ കെമിസ്ട്രിയിലെ തന്നെ വാലൻസ് ബോണ്ട് തിയറി വി ബി തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് മറ്റ് കുറച്ച് കാര്യങ്ങൾ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ അസംഷൻസ് പറയുന്നതിന് മുമ്പ് ഡി ഓർബിറ്റൽസിന്റെ ഷെയ്ഡ്സ് ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. കുറച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു. അപ്പൊ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റലും ലിഗാൻഡും തമ്മിൽ ഉള്ള അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, രണ്ട് ചാർജസുകൾക്കിടയിലുള്ള അട്രാക്ഷൻ റിപ്പൾസീവിനെയാണ്, റിപ്പൾസീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമ്മൾ അതേ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് മെറ്റൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോണിക് സെന്റർ ആയിട്ടും നമ്മുടെ ലിഗാൻസ്, ഇലക്ട്രോൺ ഡോണേഴ്സ് ആണല്ലോ, ലിഗാൻസിനെ ആനയോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജ് ഉള്ള ആനയോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള സെന്ററും നെഗറ്റീവ് ചാർജ് ഉള്ള സെന്ററും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിട്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമ്മൾ കോർഡിനേഷൻ ബോണ്ടിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതായത് മെറ്റൽ കോംപ്ലക്സ് ഫോർമേഷനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതേസമയം വി ബി തിയറിയിൽ, ബാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഇവിടെ ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല, പകരം ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് എന്താണ് പറയുന്നത്, ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മെറ്റൽ ആൻഡ് ദ ലിഗാൻഡ് ഈസ് പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ നമുക്കപ്പോ ഒരു ക്വസ്റ്റ്യൻ വരും, ലിഗാൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ളവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പകരം ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരെയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഒരു അയോൺ കാറ്റയോൺ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാ ജനറേറ്റ് ചെയ്യുന്നത്? അതായത് മെറ്റൽ പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോണിക് സ്ഫിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു, ലിഗാൻഡ് നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ആയിട്ടാണ് ലിഗാൻഡ് നിൽക്കുന്നത്, ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഡൗട്ടൊന്നുമില്ല, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലുള്ള അട്രാക്ഷൻ പ്യുവർലി ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയാം. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള നമ്മളുടെ എച്ച് ടു ഒയോ NH3 അങ്ങനത്തെ ഉള്ള സ്പീഷീസുകളാണെങ്കിൽ അവിടെ ഒരു ഡൈപോളിന്റെ ഇന്ററാക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസിന്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, ഒരു ചാർജ്, ചെറിയൊരു ചാർജ് സെപ്പറേഷൻ മോളിക്യൂളിനകത്ത് തന്നെ, ന്യൂട്രൽ മോളിക്യൂളിനകത്ത് തന്നെ ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എ ഡൈപോൾ. അപ്പൊ ആ ഒരു ഡൈപോളും സെൻട്രൽ മെറ്റലുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിട്ടാണ് നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള ലിഗാൻഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ CF തിയറിക്കകത്ത്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്കകത്ത് നമ്മൾ എടുക്കുന്നത്. ഇനി ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം മെറ്റൽസിന്റെ ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിങ്ങിനെ പറ്റിയിട്ടാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിനു മുന്നേ എന്ത് അറിഞ്ഞിരിക്കണം, ഇതിന്റെ അസംഷൻസും പോസ്ലേറ്റ്സും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഡി ഓർബിറ്റൽസിന്റെ ഷെയ്ഡ്സ് ഓർ ഡി ഓർബിറ്റൽസ് എങ്ങനെയാണ് ഓരോ ആക്സസിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയണം. മെറ്റൽ ഡി ഓർബിറ്റൽസ് ഫ്രീ മെറ്റൽ ആണെങ്കിൽ, അതായത് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നില്ല എങ്കിൽ, ആ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഫ്രീ മെറ്റൽ സ്റ്റേറ്റിലാണെങ്കിൽ എന്താണ്, എല്ലാ ഡി ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. അതായത് ഡി ഓർബിറ്റൽസ് ആറിനെ ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴാണോ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോഴാണ് അവിടെ ഡി ഓർബിറ്റൽസിനകത്ത് എനർജിയിലെ ഡിഫറൻസ് ഉണ്ടാകുന്നതും സ്പ്ലിറ്റിംഗ് ഒക്കെ നടക്കുന്നത്. ഇനി സെൻട്രൽ മെറ്റലിന്റെ ഇലക്ട്രോൺസും ലിഗാൻഡിന്റെ ഇലക്ട്രോൺസും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും, ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അറൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം സെയിം ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും. അപ്പൊ മെറ്റലിന്റെ കയ്യിലും ഇലക്ട്രോൺ തന്നെയാണ്, നമ്മുടെ ലിഗാൻഡിന്റെ കയ്യിലും ഇലക്ട്രോൺസ് തന്നെയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആണ് അറൈസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം, ഡി ഓർബിറ്റൽസിന്റെ ഷെയ്പ്സും അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. 5 ഡി ഓർബിറ്റൽസ് ഏതൊക്കെയാണ്, ഡി എക്സ് വൈ, ഡി എക്സ് സെറ്റ്, ഡി വൈ സെറ്റ്, ഡി എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ ആൻഡ് ഡി സെറ്റ് സ്ക്വയർ. ഇതാണ് നമ്മളുടെ 5 സെറ്റ് ഡി ഓർബിറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഗാൻഡ് ഒന്നുമില്ല, മെറ്റലിനകത്ത് ഇരിക്കുന്ന ഡി ഓർബിറ്റൽസ് അപ്പൊ എന്തായിരിക്കും, ഡീജനറേറ്റ് സ്റ്റേറ്റ് ആയിരിക്കും. അതായത് 5 ഓർബിറ്റൽസിനും ഒരേ എനർജിയിലുള്ളവരായിരിക്കും. ഡീജനറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എനർജി, ഒരേ എനർജി ലെവലിലുള്ളവരായിരിക്കും. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ ഷേപ്പ് നമുക്ക് വരയ്ക്കാം. ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡി എക്സ് വൈ ആണെങ്കിലും ഡി എക്സ് സെഡ് ആണെങ്കിലും ഡി വൈ സെഡ് ആണെങ്കിലും ഡി ഓർബിറ്റൽസിന്റെ ഷേപ്പ് ഡബിൾ ഡബിൾ ആണെന്നറിയാം. ഇതിനകത്ത് ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ് ഇവരേത് ആരാണെങ്കിലും എങ്ങനെയാ, ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയിട്ടായിരിക്കും ലോബ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ എല്ലാത്തിന്റെ ഷേപ്പും ഒരുപോലെ തന്നെയായിരിക്കും, ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും എല്ലാ ഓർബിറ്റൽസിന്റെയും ഷേപ്പ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഇവിടെ എക്സും വൈയും ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഡി എക്സ് വൈ ആണെന്ന് പറയാം. ഇനി എക്സും ഇസഡും ആയിട്ടാണ് ആക്സിസുകൾക്ക് പേര് കൊടുക്കുന്നതെങ്കിൽ ഇത് ഡി എക്സ് ഇസഡ് ആകും. ഇനി വൈയും ഇസഡും ആയിട്ടാണ് ആക്സിസിന് പേര് കൊടുക്കുന്നതെങ്കിൽ അത് ഡി വൈ ഇസഡ് ആകും. ഈ മൂന്ന് സെറ്റ് ഓർബിറ്റൽസിന്റെ ഷേപ്പ് എന്താണ്? ആക്സിസുകളുടെ പേര് മാത്രം മാറ്റിയാൽ മതി, ഏകദേശം ഇത് തന്നെയാണ് ഷേപ്പ്. ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയിട്ടാണ്, ഇത് എക്സും വൈയും ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയിട്ടല്ലേ ഓരോ ലോബ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മൈനസ് വൈയും ഇത് മൈനസ് എക്സും അല്ലേ. എക്സ് ആക്സിസ് ആയി, ആ എക്സ് ആക്സിസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇത് വൈ ആക്സിസ്, ആ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആ ഒരു ലോബ്, അടുത്ത ലോബും അതുപോലെ തന്നെ. ഇനി ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണെങ്കിലുള്ള വ്യത്യാസം എന്താണ്? അത് എക്സ് ആക്സിസിൽ കൂടി എക്സാക്ട് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മളുടെ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ ലോബ്സുകള് ആക്സിസിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. കൃത്യം ആക്സിസിൽ കൂടി, ഇത് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണെങ്കിൽ ഇത് അലോങ് ദി ആക്സിസ് ആയിട്ടാണ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡി ഇസഡ് സ്ക്വയർ ആണെങ്കിൽ ഇസഡ് ആക്സിസിലായിരിക്കും, ഡി ഇസഡ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ലോബ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡി ഇസഡ് സ്ക്വയറിലായിരിക്കും. ഇതാണ് നമ്മളുടെ ഡി ഓർബിറ്റൽസിന്റെ, അഞ്ച് സെറ്റ് ഡി ഓർബിറ്റൽസിന്റെ ഷേപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മൾ ഡി എക്സ് വൈ ഡി എക്സ് ഡി വൈ സെഡ് ഓർബിറ്റൽസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഷേപ്സ്, അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയിട്ടാണ്. ഈ മൂന്ന് പേരുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളെന്നാണ് നമ്മൾ എക്സും വൈ സെഡിനെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം കാർട്ടീഷ്യൻ ആക്സിസുകളുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ മൂന്ന് സെറ്റ് ഓർബിറ്റൽസിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ നമുക്ക് ടി ടു ജി സെറ്റ് എന്ന് പറയാം. അതുപോലെ ഡി എക്സ് സ്ക്വയർ ഡി ഇസഡ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോങ് ദി ആക്സിസ് ആണല്ലോ. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണെങ്കിലും എലോങ് ദി ആക്സിസ് തന്നെയാണ്, ഇസഡ് സ്ക്വയർ ആണെങ്കിലും എലോങ് ദി ആക്സിസിലൂടെയാണ് എന്ത് പോയിരിക്കുന്നത്, ഇലക്ട്രോൺ ഡെൻസിറ്റി അറേഞ്ച് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇ ജി സെറ്റ് എന്നും. ഇനി എന്തൊക്കെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ അസംഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ലിഗാൻസിനെ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് ചാർജസ് ആയിട്ടാണ് ലിഗാൻസിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രീ ആയിട്ടിരിക്കുന്ന മെറ്റൽ ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ ഓർബിറ്റൽസ് എല്ലാം ഡീജനറേറ്റ് ആയിരിക്കും. അഞ്ച് സെറ്റ് അഞ്ച് ഓർബിറ്റൽസിനും ഒറ്റ എനർജി ആയിരിക്കും, അവർക്ക് എല്ലാവർക്കും സെയിം എനർജി ആയിരിക്കും, ദാറ്റ് മീൻസ് ഡീജനറേറ്റ് ആയിരിക്കും. ഇനി ഒരു ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് മെറ്റലിലെ ഇലക്ട്രോൺസും ലിഗാൻഡിന്റെ ഇലക്ട്രോൺസും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും, ആ ഡി ഓർബിറ്റൽസിന്റെ എനർജിയിൽ, ദാറ്റ് മീൻസ് ആ ഡീജനറസിയിൽ എന്തുണ്ടാവും, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പോ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റിംഗ് സംഭവിക്കാം. ഓക്കെ, അപ്പൊ എന്താ ലിഗാൻഡ് അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഡി ഓർബിറ്റൽസിന് സ്പ്ലിറ്റിംഗ് നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർ ഏത് സ്റ്റേറ്റിൽ തന്നെയാണ്, ഡീജനറേറ്റ് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇനി എങ്ങനെ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു, നമുക്ക് കോമൺ ആയിട്ട് കോംപ്ലക്സുകൾ എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒക്ടാഹെഡ്രലിന്റെയും ടെട്രാഹെഡ്രലിന്റെയും സ്പ്ലിറ്റിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഒക്ടാഹെഡ്രൽ ഫീൽഡിലും ആകാം സ്പ്ലിറ്റിംഗ്, ടെട്രാഹെഡ്രൽ ഫീൽഡിലും ആകാം സ്പ്ലിറ്റിംഗ്. ഒക്ടാഹെഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണെങ്കിൽ അതിന്റെ ഡി ഓർബിറ്റൽസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും, ടെട്രാഹെഡ്രൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആണ്, അതായത് 6 ലിഗാൻസ് ആണ് സെൻട്രൽ മെറ്റലിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മെറ്റൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോ ഡീജനറസിയിൽ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പൊ 5 ഡി ഓർബിറ്റൽസ് എന്താണ്, ഡീജനറേറ്റ് ആണ്, സെയിം എനർജിയാണ്. ലിഗാൻസിന്റെ ഒരു ഹൈപ്പോതെറ്റിക്കൽ സിമെട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലിഗാൻസിന്റെ ഇലക്ട്രോൺസ് മെറ്റലുമായിട്ടുള്ള റിപ്പൾഷൻ സ്പെറിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈക്വൽ ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഡീജനറസിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നില്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്, ആ എനർജി സ്വല്പം ഒന്ന് കൂടും. അതൊരു ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റേജ് ആണ് ഒരു സ്പെറിക്കൽ ഫീൽഡ്. ദെൻ നമ്മുടെ ലിഗാൻസ് എന്ത് ചെയ്യുന്നു, മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് എലോങ് ദി ആക്സിസ് ആയിരിക്കും. ലിഗാൻഡ് മെറ്റലിലെ അപ്രോച്ച് ചെയ്യുന്നത് എലോങ് ദി ആക്സിസ് ആയിരിക്കും. നമ്മൾ 5 ഓർബിറ്റൽസിനെ 2 സെറ്റാക്കി പഠിച്ചു അല്ലേ, ടി ടു ജി എന്നും ഇ ജി എന്നും. അതിൽ ടി ടു ജി ഓർബിറ്റൽസ് എങ്ങനെയായിരുന്നു ഇരുന്നത്, ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയിരുന്നു അല്ലെ. ഇൻ ബിറ്റ്വീൻ ദി ആക്സിസിൽ ഇരുന്നവരെയാണ് നമ്മൾ ടി ടു ജി സെറ്റ് എന്ന് പറഞ്ഞത്. ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാലോ എലോങ് ദി ആക്സിസ് ഇരുന്നവരെയായിരുന്നു നമ്മള് സെറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുടെ കേസിൽ ലിഗാൻഡ് സെൻട്രൽ മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്നത് എലോങ് ദി ആക്സിസ് ആണ്. ഓക്കെ, എലോങ് ദി ആക്സിസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഓർബിറ്റൽസ് ആയിരുന്നു ഇവിടെ വരുന്നത്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും
ഡീസന്റ് സ്ക്വയർ ഇവർ രണ്ടുപേരുമാണ് ഇ ജി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എലോങ് ദി ആക്സിസ് ആണ് ഒക്ടാഗിക്കൽ ഫീൽഡില് ലിഗാൻഡ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്ന ഡയറക്ഷൻ എങ്കിൽ തീർച്ചയായും ലിഗാൻഡ്സിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺസും മെറ്റൽസിന്റെ കയ്യിലുള്ള ഇലക്ട്രോൺസും കൂടെ എന്തോ ഉണ്ടാവും, ഒരു റിപ്പൾഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. റിപ്പൾഷൻ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ മെറ്റൽ ഓർബിറ്റൽസിന്റെ എനർജി ഒന്ന് കൂടും. അപ്പൊ മെറ്റൽ ഓർബിറ്റൽസിന്റെ ഏത് സെറ്റിന്റെ എനർജിയാണ് കൂടാൻ പോകുന്നത്, എലോങ് ദി ആക്സിസിൽ ഇരിക്കുന്നവരുടെ. എലോങ് ദി ആക്സിസ് എന്ന് വെച്ചാൽ ഇ ജി സെറ്റ്. ഇ ജി സെറ്റിൽ ആരൊക്കെയാ ഉള്ളത്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും. അപ്പൊ ആ രണ്ട് ഓർബിറ്റൽസിന്റെ എനർജി നമ്മുടെ ടി ടു ജി സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ രണ്ട് സെറ്റായിട്ട് അങ്ങ് മാറി. അതായത് ഇനിഷ്യലി ഉണ്ടായിരുന്ന ഡീജനറസി നഷ്ടപ്പെട്ട് ഇപ്പൊ എന്തായി, നോൺ ഡീജനറേറ്റ് ആയിട്ട് മാറി. അഞ്ച് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആയിരുന്നുവെങ്കിൽ ഇപ്പോഴ് രണ്ട് സെറ്റായിട്ട് ടി ടു ജി സെറ്റ് എന്നും ഇ ജി സെറ്റ് എന്നും മാറി. ഇ ജി സെറ്റിന്റെ പ്രത്യേകത എന്തുവായിരുന്നു, ഹൈ എനർജി ഉള്ള ഇ ജി സെറ്റ് ഓർബിറ്റൽസും ലോ എനർജി ഉള്ള ടി ടു ജി സെറ്റ് ഓർബിറ്റൽസുമായിട്ടാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനുള്ള ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി ഡി എനർജി ലെവൽസിന്റെ സ്പ്ലിറ്റിംഗ് നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് എനർജിയാണ്, എനർജി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് മെറ്റലിന്റെ കയ്യില് അഞ്ച് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു, മൂന്ന് അഞ്ച് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്, ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. ഇങ്ങനെ അഞ്ച് സെറ്റ് ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. ഇനി ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ലിഗാൻഡിന്റെ സ്പെറിക്കൽ ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ എനർജി ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഡീജനറസി നഷ്ടപ്പെടുന്നില്ല. വീണ്ടും അഞ്ച് സെറ്റ് ഓർബിറ്റൽസ് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇത് നമ്മളുടെ സ്പെറിക്കൽ ഫീൽഡ്. ഇനി ലിഗാൻഡ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആറ് ലിഗാൻസ് വരണം അല്ലെ. ലിഗാൻസ് വരുന്നത് എലോങ് ദി ആക്സിസ് ആയിരിക്കും. അപ്പോ എലോങ് ദി ആക്സിസിൽ ഇരിക്കുന്ന നമ്മളുടെ ഡി ഓർബിറ്റൽസ് എന്ത് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട് റിപ്പൾഷൻ മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെ എനർജി സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന രണ്ട് പേരല്ലേ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ഇ ജി സെറ്റ്, ഇ ജി സെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാ ഉള്ളത്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി ഇസെഡ് സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഇ ജി സെറ്റ് എന്ന് പറയുന്നത്. ഇ ജി സെറ്റിന്റെ എനർജി ഒന്ന് ഇൻക്രീസ് ചെയ്യും. സ്വാഭാവികമായും നമുക്കറിയാം ഇവിടെ ഡീജനറസി ആയിരുന്നല്ലോ, അപ്പൊ എനർജിയെ നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റാത്തതുകൊണ്ട് എനർജി ഇക്വലൈസ് ചെയ്ത് നിർത്തണം. അപ്പൊ ഒരാളുടെ എനർജി കൂടിക്കഴിഞ്ഞാല് മറ്റുള്ളവരുടെ എനർജി എന്ത് ചെയ്യണം, കുറയണം. അപ്പൊ അതുകൊണ്ട് ടി ടു ജി സെറ്റ് എന്ത് ചെയ്യും, ലോവർ എനർജി സെറ്റ് ആയിട്ട് മാറും. ടി ടു ജിയില് മൂന്ന് ഓർബിറ്റൽസ് അല്ലേ ഉള്ളത്. അപ്പൊ ഏതൊക്കെയായിരുന്നു, ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ടി ടു ജി സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇ ജി സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓർബിറ്റൽസ് അല്ലേ, അതുകൊണ്ട് ഇ ജി സെറ്റിനെ നമുക്ക് ഡബ്ലി ഡീജനറേറ്റ് എന്ന് പറയാം. ഡബ്ലി ഡീജനറേറ്റ്, രണ്ട് ഓർബിറ്റൽസിന്റെ എനർജി സെയിം ആണ്, അതുകൊണ്ട് ഡബ്ലി ജി ഡീജനറേറ്റ്. അതുപോലെ ടി ടു ജിയിലോ മൂന്ന് സെറ്റ് വരുന്നു അല്ലെ, മൂന്ന് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇവരെ എന്താന്ന് വിളിക്കാം, മൂന്ന് പേരുടെ എനർജി ഈക്വൽ, അതുകൊണ്ട് ട്രിപ്ലി ഡീജനറേറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ട്രിപ്ലി ഡീജനറേറ്റും ഡബ്ലി ഡീജനറേറ്റ്. അപ്പൊ ഇ ജി സെറ്റ് എന്ന് വെച്ചാൽ ഡബ്ലി ഡീജനറേറ്റും, ടി ടു ജി സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്ലി ഡീജനറേറ്റും ആയിരിക്കും. അപ്പൊ ഇ ജി സെറ്റ് ഓഫ് ഹയർ എനർജിയും ടി ടു ജി സെറ്റ് ഓഫ് ലോവർ എനർജിയും ആയിരിക്കും. ഇനി ദി എക്സ്റ്റന്റ് ഓഫ് സെപ്പറേഷൻ, ടി ടു ജി സെറ്റും ഇ ജി സെറ്റും തമ്മിലുള്ള എക്സ്റ്റന്റ് ഓഫ് സെപ്പറേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് നമുക്ക് പറയാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിനെ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ വെച്ചിട്ടാണ്. ഇത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആയതുകൊണ്ട് ഡെൽറ്റ ഓ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എക്സ്റ്റന്റ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടി ടു ജി ആൻഡ് ഇ ജി ഓർബിറ്റൽസ് ഈസ് നോൺ ആസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡിനോട്ടഡ് ആസ് ഡെൽറ്റ ഓ. ഇനി ഇവിടുത്തെ ടി ടു ജി സെറ്റിന്റെ ഇ ജി സെറ്റിന്റെ മീൻ എനർജി, അതായത് ഈ മിഡിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരി സെന്റർ. ബാരി സെന്റർ, ബാരി സെന്റർ
ഇജി ഓർബിറ്റൽസ് സ്ലൈറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു അവരുടെ എനർജി, ടി ടു ജി ഓർബിറ്റൽസ് എന്ത് ചെയ്തു, സ്ലൈറ്റ് ആയിട്ട് അവരുടെ എനർജി ഡിക്രീസ് ചെയ്തു. എനർജി കൂടിക്കഴിഞ്ഞാൽ, എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു അല്ലെ, ഡീസ്റ്റെബിലൈസ് ആണെന്ന് പറയും. അപ്പൊ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറയണം. ഇനി എത്ര എമൗണ്ട് ആണ് ഡീസ്റ്റെബിലൈസേഷനും സ്റ്റെബിലൈസേഷനും ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. ഡെൽറ്റ ഒ എന്ന് വെച്ച് കഴിഞ്ഞാല് 1 ഡെൽറ്റ ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 dQ ആണ്. എനർജിയുടെ ഒരു ഫോം എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം 10 dQ ആണ്, 1 ഡെൽറ്റ ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 dQ ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കാൽക്കുലേഷൻ ഒക്കെ നടത്തി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഇജി സെറ്റ് എന്ന് പറയുന്നത് ഈ ബാരിയർ സെന്ററിൽ 0 ആണല്ലോ എനർജി, രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് 0 ആയിട്ട് വരും. അപ്പൊ ഇജി സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരി സെന്ററിൽ നിന്ന് 0.6 ഡെൽറ്റ ഒ ഹയർ എനർജിയിലും, ടി ടു ജി സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരി സെന്ററുമായിട്ടുള്ള ഡിഫറൻസ് 0.4 ഡെൽറ്റ ഒ ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും. നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും, ഇജി സെറ്റ് ആർ ഡീസ്റ്റെബിലൈസ്ഡ് ബൈ 0.6 ഡെൽറ്റ ഒ, whereas the T2G set are stabilized by 0.4 delta O. അപ്പൊ നമുക്ക് CFSE എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നോക്കാം, ഇജി സെറ്റിന്റെ എനർജി നമ്മൾ എത്ര എന്നാ പറയുന്നത്, 0.6 delta O. 1 delta O 10 dQ ആണെങ്കിൽ 0.6 delta O എനിക്ക് എന്തെന്ന് വിളിക്കാനായിട്ട് പറ്റും, 6 dQ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ടി ടു ജി സെറ്റിന് എന്ത് പറയാനായിട്ട് പറ്റും, 0.4 delta O ആണല്ലോ, അതായത് അത് എത്രയാണ്, 4 dQ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഡെൽറ്റയും ഡിക്യൂവും നമ്മുടെ റിലേഷൻ എങ്ങനെ, ഡെൽറ്റ ഒ ഈസ് ഈക്വൽ ടു 10 dQ. ഇതാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. എലോങ് ദി ആക്സിസ് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ മെറ്റലിന്റെ ഡി ഓർബിറ്റലിന്റെ ഡീജനറസി നഷ്ടപ്പെടുന്നു, അത് 2 സെറ്റായിട്ട് മാറുന്നു. ഹൈ എനർജി ഉള്ള എലോങ് ദി ആക്സിസിലിരിക്കുന്ന ഓർബിറ്റൽസ് എല്ലാം കൂടെ ചേർന്ന് ഒരു സെറ്റ് ഹൈ എനർജി സെറ്റും, ഇൻ ബിറ്റ്വീൻ ആക്സിസിലിരിക്കുന്ന ഡി ഓർബിറ്റൽസ് എല്ലാം കൂടെ ചേർന്ന് ലോവർ എനർജി സെറ്റ്, അതായത് ടി ടു ജി സെറ്റ്, ഇ ജി സെറ്റ്. ഹയർ എനർജി ഉള്ള ഡബ്ലി ഡീജനറേറ്റ് ആയ ഇ ജി സെറ്റായിട്ടും, ലോവർ എനർജി ഉള്ള ട്രിപ്ലി ഡീജനറേറ്റ് ആയ ടി ടു ജി സെറ്റായിട്ടും ആണിത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡി ഓർബിറ്റൽസ് ലിഗാൻഡിന്റെ അപ്രോച്ച് നടക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് പറയേണ്ടത്, ഇ ജി ഓർബിറ്റൽസ് ആർ ഡീസ്റ്റെബിലൈസ്ഡ് ബൈ 0.6 delta O 6 dQ, ആൻഡ് ടി ടു ജി ഓർബിറ്റൽസ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ, എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കിട്ടും, സ്റ്റെബിലൈസ്ഡ് ബൈ 0.4 delta O 4 dQ. ഇനി നമുക്ക് എങ്ങനെയാണ് ടെട്രാഹെഡ്രൽ ഫീൽഡില് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളുടെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അപ്പൊ ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യൂബ് ഉണ്ടല്ലോ, ക്യൂബ് എടുക്കുക. അപ്പൊ ക്യൂബിന്റെ സെൻട്രലായിട്ട് മെറ്റലായിട്ട് ഇരിക്കുന്നതായിട്ടും ക്യൂബിന്റെ 8 കോർണറിലും 4 കോർണേഴ്സിലായിട്ടാണ് നമ്മുടെ ലിഗാൻഡുകൾ അപ്രോച്ച് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതൊരു 3D വ്യൂ ആണ് അത് ടെട്രാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ടെട്രാഹെഡ്രൽ ഷേപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ലിഗാൻഡ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യുമ്പം നേരത്തെ എങ്ങനെയായിരുന്നു, എലോങ് ദി ആക്സസ് ആയിരുന്നു ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ ലിഗാൻസ് അപ്രോച്ച് ചെയ്തെങ്കിൽ, ഇവിടെ എലോങ് ദി ആക്സസ് അല്ല അപ്രോച്ച് ചെയ്യുന്നത്, എന്നാൽ ഇൻ ബിറ്റ്വീൻ ദി ആക്സസ് അല്ല അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം എലോങ് ദി ആക്സസിൽ ഇരിക്കുന്നവർക്കും ഒരു റിപ്പൽഷൻ അനുഭവപ്പെടുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ ദി ആക്സസിൽ ഇരിക്കുന്നവർക്കും റിപ്പൽഷൻ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ മോർ റിപ്പൽഷൻ ഈ രണ്ടു പേരെയും കമ്പയർ ചെയ്യുമ്പോൾ, ടി ടു സെറ്റിനെയും ഇ ജി സെറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ അനുഭവപ്പെടുന്നത് ഏതിനാണെന്ന് അറിയാമോ, ഇൻ ബിറ്റ്വീൻ ദി ആക്സസിലിരിക്കുന്ന നമ്മുടെ ഡി ഓർബിറ്റൽസുകൾക്കാണ് മാക്സിമം റിപ്പൾഷൻ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇൻ ബിറ്റ്വീനിലിരിക്കുന്ന ഡി ഓർബിറ്റൽസിന്റെ എനർജി ഒന്ന് ഇൻക്രീസ് ചെയ്യും. പറ്റിയാണ് എനർജി മൊത്തത്തിൽ നെറ്റ് എഫക്റ്റിൽ നോ ചേഞ്ച് എന്ന് വേണം പറയാൻ, എനർജിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് പറയാം. എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും എലോങ് ദി ആക്സിസിൽ ഇരിക്കുന്ന ഓർബിറ്റലിന്റെ എനർജി ഒന്ന് കുറയുകയും കൂടെ ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ, എന്താണോ ഒക്ടാഹെഡ്രൽ പഠിച്ചത് അതിന് നേരെ റിവേഴ്സ് ആയിരിക്കും ഇവിടെ ടെട്രാഹെഡ്രൽ ഫീൽഡിലുള്ള സ്പ്ലിറ്റ്. ടെട്രാഹെഡ്രൽ ഫീൽഡിലാണെങ്കിൽ ഇതെന്താ, നമ്മളുടെ മെറ്റൽ ഫ്രീ മെറ്റലിലെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ്. ഇത് സ്പെറിക്കൽ ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള സ്പെറിക്കൽ ഫീൽഡ്. ദെൻ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത് എന്താണ്,
along the axis alla in between the axis appo in between ait irikkunna aalkarre endi orbitals inde energy onnu increase cheyyum adayathu nammalde triply degenerate aayittundu ivide t2g ennum egg ennum parayum octahedral maatrame nammal g gerard ennaanu parayana g ennu nammal use cheyyarullo nammalde tetrahedral varumbolum t2 ennum e ennu maatram parayanamadi appo t2 set in between the axis ait irikkunnundu avarkaanu more repulsion anubhavapadunnathu adayathu t2 set inde energy onnu increase cheyyum e set inde inde energy decrease cheyyum that means T2 set destabilize ചെയ്യും ഈ സെറ്റ് എന്തേയും സ്റ്റെബിലൈസ് ചെയ്യും അപ്പോൾ ഇതിന്റെ എമൗണ്ട് എത്രയായിരുന്നു ഇതായിരുന്നു നമ്മുടെ ബാരി സെന്റർ എന്ന് പറയുന്നത് ബാരി സെന്റർ ആണ് ബാരി സെന്ററിൽ സീറോ എനർജി അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് T2 ലേക്കുള്ള എനർജി എത്രയായിരുന്നു 0.4 ഡെൽറ്റ ഓർ 4 ഡി ക്ക് അപ്പം ഈ സെറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നത് എത്രയാണ് 0.6 ഡെൽറ്റ ഓ സോറി ഇവിടെ ഡെൽറ്റ ഓ അല്ല ഡെൽറ്റ ടി ആണ് ടെട്രാഹെഡ്രൽ ഫീൽഡിലുള്ള സ്പ്ലിറ്റിംഗ് ആണ് ഇപ്പൊ ഡെൽറ്റ ടി എന്നാണ് വിളിക്കുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് ടി ടു സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ടെട്രാഹെഡ്രൽ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ ഡെൽറ്റ ടി എന്ന് എഴുതും ഇത്രയാണ് നമ്മുടെ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളിനകത്ത് നമ്മുടെ ഡി ഓർബിറ്റൽസിന്റെ ഡീജനറസി നഷ്ടപ്പെട്ട് അവർ രണ്ട് സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടാഹീഡ്രലിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് അല്ലെ ഒക്ടാഹീഡ്രലിലെ ഈ സെറ്റ് ആണല്ലേ നമ്മളുടെ ഡബ്ലി ഡീജനറേറ്റ് ആണ് ഹൈ എനർജിയിൽ പോയത് നമ്മുടെ ട്രിപ്ലി ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്തായിരുന്നു ലോ എനർജി ആയിട്ട് മാറിയിരുന്നു ഇവിടെ നേരെ തിരിച്ചാണ് അപ്പൊ എന്താണോ ഒക്ടാഹീഡ്രൽ അതിന് ജസ്റ്റ് റിവേഴ്സ് ആണ് ടെട്രാഹീഡ്രൽ കാരണം ഒക്ടാഹീഡ്രൽ ഫീൽഡിൽ എലോങ് ദി ആക്സിസ് ആണ് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ടെട്രാഹീഡ്രൽ ഫീൽഡിൽ എങ്ങനെയാണ് ഏകദേശം ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ ലിഗാൻസ് ചെയ്യുന്നത് കാരണം അത് ഒക്ടാഹീഡ്രലിന്റെയും ടെട്രാഹീഡ്രലിന്റെയും ആ ഒരു ഷേപ്പിനകത്ത് വരുന്ന ഡിഫറൻസ് കൊണ്ടിട്ടാണ് ടെട്രാഹീഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിനെക്കാളും എപ്പോഴും കുറവായിരിക്കും അപ്പൊ ടെട്രാഹീഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ദാറ്റ് മീൻസ് ഡെൽറ്റ ടിയും ഡെൽറ്റ ഒയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒയ ചിലപ്പോ -4/9 ഡെൽറ്റ ഒ എന്നൊക്കെ പറയാറുണ്ട് മൈനസ് ആയി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ ഡെൽറ്റ ഓട് സ്പ്ലിറ്റിംഗിനേക്കാളും അതായത് ഒക്ടാഹീഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിനേക്കാളും കുറവാണ് ടെട്രാഹീഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു മൈനസ് സൈൻ ഒക്കെ ഇടുന്നത് അപ്പൊ 4/9 ഡെൽറ്റ ഒ ആയിരിക്കും ഡെൽറ്റ ടി എന്ന് പറയുന്നത് എങ്ങനെ പറയാം ഡെൽറ്റ ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡെൽറ്റ ഒ എന്ന് പറയാം